നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൻ തുക നോക്കുകൂലിയായി ആവശ്യപ്പെട്ട സംഭവത്തിൽ തിരുവനന്തപുരത്ത് 10 ചുമട്ട് തൊഴിലാളികൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഒരു സിനിമാ ചിത്രീകരണത്തിനായി എത്തിച്ച സാമഗ്രികൾ ഇറക്കാൻ 25,000 രൂപയാണ് നോക്കുകൂലിയായി ഇത്തരത്തിൽ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അടക്കം ഇടപെട്ട് തൊഴിലാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 10 തൊഴിലാളികളുടെ ക്ഷേമനിധി അംഗത്വം സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം. ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് നടപടിയെടുത്തത്. മന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ ഇവരെ പുറത്താക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് സ്റ്റാച്യു മേഖലയിലെ ചുമട്ട് തൊഴിലാളികൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഉടനടിയുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ ഒരു വിവാദത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനായി പന്തൽ നിർമ്മിക്കേണ്ട സാമഗ്രികളായിരുന്നു ഈ ഒരു ലോറിയിൽ എത്തിച്ചത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇറക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇവിടേക്ക് ചുമട്ട് തൊഴിലാളികളുടെ ഒരു സംഘം എത്തിയാണ് അന്യായമായ രീതിയിൽ നോക്കുകൂലി ചോദിച്ചതെന്നാണ് ലഭ്യമായ വിവരം. 70,000 രൂപയ്ക്കാണ് പന്തൽ നിർമ്മിക്കാൻ ജോലിക്കാരൻ കരാർ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ അതിൽ നിന്നും 25,000 രൂപ നോക്കുകൂലിയായി ചോദിക്കുകയായിരുന്നു. 10,000 രൂപ വരെ നൽകാമെന്നായിരുന്നു കരാറുകാരൻ പറഞ്ഞത്. എങ്കിലും ഇത് ചെവി കൊള്ളാൻ ചുമട്ട് തൊഴിലാളികൾ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നത് തൊഴിലാളികൾ ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കരാറുകാരൻ പോലീസിലും മന്ത്രി വി ശിവൻകുട്ടിക്കും പരാതി നൽകിയത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. കൂടാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചുമട്ട് തൊഴിലാളി ബോർഡ് പ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മന്ത്രി തന്നെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയായിരുന്നു. ആരോപണ വിധേയരായ 10 തൊഴിലാളികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇവർ ജോലിക്ക് എത്തേണ്ടെന്നാണ് നിർദ്ദേശം. മന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ കരാറുകാരൻ തന്നെ സാധനങ്ങൾ ഇറക്കി വെക്കുകയായിരുന്നു. ഏകദേശം 3,000 ചതുരശ്ര അടി വരുന്ന പന്തലിന്റെ സാമഗ്രികളാണ് ഇതിലുണ്ടായിരുന്നത്. ഷീറ്റുകളും ഇരുമ്പ് കമ്പനികളും ഉൾപ്പെടുന്ന വസ്തുക്കൾ മാത്രമാണ് ഇറക്കാനുള്ളത്. ഇതിനാണ് 3 ഇരട്ടിയോളം തുക ഇവർ ആവശ്യപ്പെട്ടത്. നോക്കുകൂലി സമ്പ്രദായം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന സർക്കാർ ആണയിടുന്ന വേളയിലാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. തൃശൂരിലും മറ്റൊരു സംഭവം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വീട്ടുമുറ്റത്ത് സിമെന്റ് കട്ട ഇറക്കുന്നത് തടഞ്ഞ് CITUവിന്റെ ചുമട്ട് തൊഴിലാളികൾ. അണിശേരിക്കടുത്ത് പാലിശ്ശേരിയിലാണ് വിശ്വനാഥന്റെ വീട്ടിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പെട്ടിയോട്ടയിൽ കൊണ്ടുവന്ന 100 സിമെന്റ് കട്ടകൾ അതിഥി തൊഴിലാളികൾ ഇറക്കുന്നത് CITU തൊഴിലാളികൾ തടയുകയായിരുന്നു. സിമെന്റ് കട്ടകൾ അതിഥി തൊഴിലാളികൾ ഇറക്കണ്ട, വീട്ടുകാർക്ക് വേണമെങ്കിൽ ഇറക്കാം എന്നായിരുന്നു CITU തൊഴിലാളികളുടെ നിലപാട്. ഇതേ തുടർന്നാണ് വിശ്വനാഥനും ഭാര്യ സംഗീതയും ചേർന്ന് സിമെന്റ് കട്ടകൾ ഇറക്കി വെച്ചത്. കട്ടയിറക്കി തീരുവോളം CITU തൊഴിലാളികൾ മതിലിന് പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തു. വീട്ടിലെ ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് കട്ടകൾ എത്തിച്ചതെന്നും CITU തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയെന്നും വിശ്വനാഥൻ പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിശ്വനാഥൻ. ദീർഘകാലമായി വിദേശത്തായിരുന്ന വിശ്വനാഥൻ റിട്ടയർമെന്റിന് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ കുറച്ച് വീട്ടിലെ പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളെല്ലാം തന്നെ ഇപ്പോൾ വൈറലാണ്.